ഹൈഡിയോ സ്റ്റുഡന്റ്സ് വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് മാനേജ്മെന്റ് സയൻസ് മാനേജ്മെന്റ് സയൻസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യുവിംഗ് തിയറി ക്യുവിംഗ് തിയറിയിലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡൽസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് സോ ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ മോഡൽസിലെല്ലാം നമ്മൾ പറഞ്ഞത് സിംഗിൾ സർവീസ് ചാനൽസിനെ കുറിച്ചാണ് അതായത് നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു സെർവർ മാത്രമാണ് ഉള്ളത് അല്ലെ അതായത് ഒരു ഒരു എംപ്ലോയി ആണുള്ളത് അല്ലെങ്കിൽ ഒരു മെഷീൻ ആണുള്ളത് അങ്ങനെ സിംഗിൾ സെർവർ ആണ് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പരിചയപ്പെട്ടിട്ടുള്ളത് സോ ഒരു മൾട്ടിപ്പിൾ സർവീസ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് സൊല്യൂഷൻ കാണുന്നത് എന്നുള്ളത് സോ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇക്വേഷൻസ് മനസ്സിലാക്കി വെക്കുക ഇക്വേഷൻസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യൂയിങ് തിയറിയിൽ നമ്മൾ ചെയ്യേണ്ടത് ദർ ആർ മോർ ദാൻ വൺ സർവീസ് സ്റ്റേഷൻ ടു സർവ്വ് കസ്റ്റമേഴ്സ് ദൻ ട്രാഫിക് ഇന്റൻസിറ്റി ഒരു യൂട്ടിലൈസേഷൻ ഫാക്ടർ റോ ഈക്വൽ ടു ലാഡ ഡിവൈഡ് ബൈ സി മു അല്ലെ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ എത്ര സർവീസ് ചാനലാണ് അല്ലെങ്കിൽ എത്ര സെർവർ ആണ് മോർ ദാൻ വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ എത്രയാണ് എന്നുള്ള എണ്ണം നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും അതാണ് സി എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് നമ്മൾ നൽകേണ്ടത് ദക്സ്പെക്ടഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം ദറ്റ് ഇസ് എൽ എസ് എക്സ്പെക്ടഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം അതായത് ലെങ്ത് ഓഫ് ദി സിസ്റ്റം ഈക്വൽ ടു ലാംഡ ഇൻ ടു മ്യൂ ദെൻ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഓൾ സി അല്ലേ ദിവൈഡഡ് ബൈ സി മൈനസ് വൺ ഫാക്ടോറിയൽ ദെൻ സി മ്യൂ മൈനസ് ലാഡ ഹോൾ സ്ക്വയർ ദിനോട്ട് പ്ലസ് ലാഡ ഡിവൈഡ് ബൈ മ്യൂ ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് ദൻ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ദ ലെങ്ത് ഓഫ് ദ ക്യു ഈക്വൽ ടു എൽ എസ് മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ദെൻ അവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ സിസ്റ്റം ദബ്ല്യു എസ് വെയിറ്റിംഗ് ടൈം ഇൻ ദി സിസ്റ്റം ഈക്വൽ ടു ലാംഡ സോറി എൽ എസ് ഡിവൈഡഡ് ബൈ ലാൻഡ അല്ലെ എൽ എസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത് അപ്പൊ നമുക്ക് ഡബ്ല്യു എസ് കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എൽ എസ് കാൽക്കുലേറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമുക്ക് ഡബ്ല്യു എസ് കാണാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ അവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് ദ കസ്റ്റം ഓഫ് എ കസ്റ്റമർ ഡബ്ല്യു ക്യൂ ഈക്വൽ ടു എൽ ക്യൂ ഡിവൈഡ് ബൈ ലാംഡ എൽ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദുശേഷം പിന്നീട് വരുന്ന എന്താണ് പീനോട്ട് പീനോട്ട് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അതായത് നമുക്ക് എൽ എസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പീനോട്ട് കാണണം പീനോട്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് വൺ ബൈ ദിഗ്മ സി മൈനസ് വൺ ദെൻ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ദെൻ പ്ലസ് ലാംഡ ഡിവൈവൈഡ് ബൈ മ്യൂ റൈസ് ടു സി ഡിവൈഡ് ബൈ സി ഫാക്ടർ സി ടു മ്യൂ ഡിവൈഡ് ബൈ സി ടു മ്യൂ മൈനസ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ പി എൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക ആദ്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ നമുക്ക് ക്വസ്റ്റിനു തന്നിട്ടുള്ള വാല്യൂസ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും സോ ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സോ ഇവിടെ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ബാങ്ക് ഹാസ് ടു ടെല്ലേഴ്സ് വർക്കിംഗ് ഓൺ സേവിംഗ് അക്കൗണ്ട്സ് ഒരു ബാങ്കിൽ രണ്ട് ടെല്ലേഴ്സ് ഉണ്ട് മീൻസ് രണ്ട് എംപ്ലോയിസ് എന്ത് ചെയ്യുന്നുണ്ട് സേവിങ് അക്കൌണ്ട്സുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇവിടെ സെർവർ എന്ന് പറയുന്നത് എത്രയാണ് ടൂ ആണ് അല്ലെ നമുക്ക് രണ്ട് സെർവേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് ഇവിടെ രണ്ട് സെല്ലേഴ്സ് ഉണ്ട് അതായത് രണ്ട് വർക്കേഴ്സ് ഉണ്ട് ദി ഫസ്റ്റ് ടെല്ലർ ഹാൻഡിൽസ് വിഡ്രോവൽസ് ഓൺലി വൈൽ ദി സെക്കൻഡ് ടെല്ലർ ഹാൻഡിൽസ് ഡെപ്പോസിറ്റ് ഓൺലി സോ ഫസ്റ്റ് സെല്ലർ അതായത് ഫസ്റ്റ് ടെല്ലർ എന്താണ് ചെയ്യുന്നത് വിഡ്രോവൽസ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത് സെക്കൻഡ് ടെല്ലർ ഡെപ്പോസിറ്റ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ദ സർവീസ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ബോത്ത് ഈസ് എക്സ്പോണൻഷ്യൽ വിത്ത് മീൻ സർവീസ് ടൈം ത്രീ മിനിറ്റ്സ് പെർ കസ്റ്റമർ അത് ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ രണ്ടു പേരും അതായത് വിഡ്രോവൽസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സിനായിക്കോട്ടെ രണ്ട് ടെലേഴ്സും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് ത്രീ മിനിറ്റ്സ് ആണ് സോ മൂന്ന് മിനിറ്റ് ആണ് അവിടുത്തെ സർവീസ് ടൈം എന്ന് പറയുന്നത് ഓക്കെ പെർ കസ്റ്റമർക്ക് വരുന്നത് ദോസിറ്റേഴ്സ് ആർ ഫൗണ്ട് ടു അറൈവ് ഇൻ എ പോസ് എൻ ഫാഷൻ

സോ ഡെപ്പോസിറ്റിലാണ് സിക്സ്റ്റീൻ പെർ ഹവർ പറഞ്ഞിട്ടുള്ളത് വിത്ഡ്രോവൽസിലാണെങ്കിൽ അത് എത്രയാണ് ഫോർട്ടീൻ പെർ ഹവർ ആണ് രണ്ട് വർക്ക് ആണ് ഇവിടെ നടക്കുന്നത് ഒന്ന് വിഡ്രോവൽ ഉണ്ട് മറ്റൊന്ന് എന്ത് ചെയ്യുന്നു ഡെപ്പോസിറ്റ്സ് ഉണ്ട് സോ ഡെപ്പോസിറ്റ്സിലാണെങ്കിൽ സിക്സ്റ്റീൻ പെർ ഹവറും സോ നമുക്ക് ഇവിടെ ഇപ്പൊ ലാംഡോ എന്ത് ചെയ്യും രണ്ട് ലാംഡോ ആയിട്ട് വരും ലാംഡ വൺ ലാംഡൂ എന്ന് പറഞ്ഞു കാണേണ്ടി വരും ലാംഡ വൺ നമുക്ക് എന്ത് ചെയ്യാം ഡെപ്പോസിറ്റ്സ് ആയിട്ട് എടുക്കാം ലാംഡ ടു നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വിഡ്രോവൽസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് വാട്ട് വുഡ് ബി ദി എഫക്ട് ഓൺ ദി അവറേജ് വെയ്റ്റിംഗ് ടൈം ഫോർ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ്

മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പൊ നിലവിൽ എന്താണ് ചെയ്യുന്നത് ഒരു എംപ്ലോയി വിഡ്രോവലും ഒരു എംപ്ലോയി ഡെപ്പോസിറ്റുമാണ് ഡീൽ ചെയ്യുന്നത് അതിന് പകരം രണ്ട് ടെല്ലേഴ്സും രണ്ട് എംപ്ലോയീസും വിഡ്രോവലും ഡെപ്പോസിറ്റ്സും ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റിംഗ് ടൈമിൽ എന്ത് ചേഞ്ച് ആണ് എന്ത് എഫക്റ്റ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റിൻ വാട്ട് വുഡ് ബി ദി എഫക്ട് ഇഫ് ദിസ് കുഡ് ഓൺലി ബി അക്കാംബ്ലിഷ്ഡ് ബൈ ഇൻക്രീസിംഗ് ദി സർവീസ് ടൈം ടു ഫൈവ് മിനിറ്റ്സ് നിലവിൽ നമുക്കറിയാം പെർ കസ്റ്റമർ ആണ് എടുക്കുന്നത് രണ്ടുപേരും ാണ് എടുക്കുന്നത് അത് ത്രീ പോയിന്റ് ഫൈവ് ആയി കഴിഞ്ഞാൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത് സോ ത്രീ എന്നുള്ള ത്രീ പോയിന്റ് ഫൈവ് മിനിറ്റ് കസ്റ്റമർ എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ ആ ഒരു സർവീസ് ടൈം ഇൻക്രീസ് ചെയ്യപ്പെട്ടാൽ എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സോ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ മുമ്പത്തെ ക്യൂയിങ് പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെ ലാംഡയും മ്യൂം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇവിടെ രണ്ട് ലാംഡ ഉണ്ട് അല്ലെ എന്താണ് നമ്മുടെ പിന്നെ ഡെപ്പോസിറ്റിന്റെ ആണ് സോ ഡെപ്പോസിറ്റിന്റെ ലാംഡ ഡെപ്പോറ്റിന്റെ ലാമ്പ സിക്സ്റ്റീൻ പെർ ആണ് അതേപോലെ തന്നെ ലാംഡ ടു എന്ന് പറയുന്നത് നമ്മുടെ വിഡ്രോവൽസിന്റെ ലാംഡയാണ് മീൻസ് അതിന്റെ അറൈവൽ റേറ്റ് ആണ് ഫോർട്ടീൻ Per hour okay, so lambda 1 16 per hour, lambda 2 14 per hour. ദൻ വറേജ് സർവീസ് റേറ്റ് ദാറ്റ് മീൻസ് നമ്മുടെ മ്യൂ മ്യൂ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ മിനിറ്റ്സ് പെർ കസ്റ്റമർ ആണ് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റില് കണ്ടിട്ടുണ്ട് ത്രീ മിനിറ്റ്സ് പെർ കസ്റ്റമർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ബൈ ത്രീ ട്വന്റി പെർ ഹവർ ഇത് രണ്ടും ഹവറിലാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് സോ ഒരു മിനിറ്റിൽ സോറി ഒരു കസ്റ്റമർക്ക് മൂന്ന് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ പെർ ഹവർ എത്ര കസ്റ്റമർ പോകും ട്വന്റി കസ്റ്റമേഴ്സ് പോകുന്നതാണ് ഓക്കെ ദവറേജ് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഡെപ്പോസിറ്റേഴ്സ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അവറേജ് വെയ്റ്റിംഗ് ടൈം ഫോർ ദ ഡെപ്പോസിറ്റേഴ്സ് ഡെപ്പോസിറ്റേഴ്സിന്റെ വെയ്റ്റിംഗ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതായത് ഡബ്ല്യു ക്യു ഡബ്ല്യൂ ക്യൂ വൺ ആണ് ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ സോ ഡബ്ല്യൂ ക്യു വൺ ഈക്വൽ ടു ലാംഡ വൺ ഡിവൈഡ് ബൈ മ്യൂ ഇന്റ് മ്യൂ മൈനസ് ലാമ്പ വൺ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ലഭിക്കും സോ ലാംഡ വൺ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ മ്യൂ ട്വന്റി ദെൻ ട്വന്റി മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു വൺ ബൈ ഫൈവ് ഹവേഴ്സ് ദാറ്റ് മീൻസ് ട്വൽ മിനിറ്റ്സ് ഓക്കെ ആവറേജ് എന്ത് ചെയ്യേണ്ടത് ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് പന്ത്രണ്ട് മിനിറ്റ് ആണ് ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ടി വരും ദവറേജ് വെയിറ്റിംഗ് ടൈം ഫോർ വിഡ്രോവേഴ്സ് വിഡ്രോവേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഡബ്ല്യു ക്യൂ ടു ആണ് സോ അവിടെ നമ്മൾ കണ്ടെത്തി അതിന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ സെവൻ മിനിറ്റ്സ് ആണ് വരുന്നത് ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ത് ചേഞ്ച് ആണ് വരുന്നത് രണ്ട് പേരും എന്ത് ചെയ്യാൻ രണ്ട് ഡ്യൂട്ടീസും ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡ്രോവലും അതേപോലെ തന്നെ ഡെപ്പോസിറ്റും രണ്ടാളുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ

ഓക്കെ ദൻ ആവറേജ് വെയ്റ്റിംഗ് ടൈം ഓഫ് എ കസ്റ്റമർ ദാറ്റ് മീൻസ് നമ്മൾ കണ്ടെത്തേണ്ട എന്താണ് ആവറേജ് വെയ്റ്റിംഗ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഡബ്ലു ക്യൂ ഈക്വൽ ടു എൽ ക്യൂ ഡിവൈഡ് ബൈ ലാംഡ ഡബ്ല്യു ക്യൂ ഈക്വൽ ടു എൽ ക്യൂ ഡിവൈഡ് ബൈ ലാംഡ ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് സോ നമുക്ക് ഡബ്ല്യു ക്യൂ ആദ്യം എൽ ക്യൂ കാണണം സോ എൽ ക്യുവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എൽ ക്യു ഈക്വൽ ടു എൽഎസ് മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ സോ എൽ ക്യു കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എൽ എസ് കാണണം സോ എൽ എസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് ലാംഡ മ്യൂ അതെ ഡി ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റൈസ് ടു സി എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ നമുക്ക് ഇവിടെ പി നോട്ട് അല്ലെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എടുക്കണം സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം സോ പി നോട്ട് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് എൽ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എൽ എസ് കിട്ടിയാലേ നമുക്ക് എൽ ക്യു കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയൂ എൽ ക്യൂ കിട്ടി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഡബ്ല്യു ക്യു കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം കസ്റ്റമറുടെ വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് സോ നമുക്ക് പിന്നോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം സോ അതിന് വേണ്ടിയിട്ട് വൺ ബൈ വൺ ഡിവൈഡ് ബൈ ദെൻ ഇവിടെ സി എന്ന് പറയുന്നത് ടു ആണ് മൈനസ് വൺ ദെ എൻ എന്ന് പറയുന്നത് സീറോ ആയിട്ടാണ് എടുക്കുന്നത് ഫൈവ് എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ സോ എൻ രണ്ടും എന്താണ് ഈക്വൽ ടു സീറോ ആണ് ഓക്കെ ഈ രീതിയിലാണത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ വൺ പോയിന്റ് ഫൈവ് ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ആണ് ഒരു എൻ ഫാക്ടോറിയൽ സീറോ ഫാക്ടോറിയൽ പ്ലസ് വൺ പോയിന്റ് ഫൈവ് അതായത് നമ്മുടെ ലാഡ ഡിവൈഡ് ബൈ മ്യൂ ലാം ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് ആണെന്നുള്ളത് അല്ലെ റോ നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് ആണെന്നുള്ള സോ ആ ഒരു വൺ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ദൻ സി ഫാക്ടോറിയൽ സി ഫാക്ടോറിയൽ സി എന്ന് പറഞ്ഞാൽ ടൂ ആണ് സോ ടു ഫാക്ടോറിയൽ ഇന്റു ദെൻ സി ഇന് മ്യൂ അതായത് ടു ഇന്റു മ്യൂ എത്രയാണ് മ്യൂ നമ്മൾ ട്വന്റി ആണ് അല്ലെ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ട്വന്റി ആണെന്നുള്ളത് സോ ട്വന്റി ഡിവൈഡഡ് ബൈ സി ഫാക്ടോറിയൽ സോറി സി ഇന്റു മ്യൂ മൈനസ് ലാംഡ സോ സി ടു ഇന്റു മ്യൂ ട്വന്റി മൈനസ് ലാറ്റർ തേർട്ടി നമുക്ക് സോൾവ് ചെയ്യാം അങ്ങനെ നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് വൺ ടു ഫൈവ് ഇന് ഫോർ ഈക്വൽ ടു വൺ ബൈ സെവൻ ഇതാണ് നമ്മുടെ പി നോട്ട് എന്ന് പറയുന്നത് സോ നമുക്ക് പി നോട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പി നോട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് എൽ എസ് കാൽക്കുലേറ്റ് ചെയ്യാം എൽ എസ് ഈക്വൽ ടു ലാംഡ ഇൻ ടു മ്യൂ സോ ലാംഡ തേർട്ടി ദു ട്വന്റി ദ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ തേർട്ടി ബൈ ട്വന്റി ദോൾ സ്ക്വയർ സി ആണ് വരുന്നത് അല്ലെ സി ആണ് വരുന്നത് സോ എന്ത് ചെയ്യുന്നു പ്ലസ് സി എന്ന് പറയുന്നത് ടു ഡിവൈഡ് ബൈ സി മൈനസ് വൺ ടു മൈനസ് വൺ ഫാക്ടോറിയൽ ഫാക്ടോറിയൽ ദെൻ സി ഇന് മ്യൂ സോ ടു ഇന്റു ട്വന്റി

ആണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത് സോ നമുക്ക് എൽ എസ് കിട്ടി എൽ എസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എൽ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എൽ ക്യൂ ഈക്വൽ ടു എൽഎസ് മൈനസ് ലാഡ ഡിവൈഡ് ബൈ മ്യൂ സോ എൽ എസ് അല്ലെ ത്രീ പോയിന്റ് ഫോർ ടു നയൻ മൈനസ് ലാഡ ഡിവൈഡ് ബൈ മ്യൂ തേർട്ടി ഡിവൈഡ് ബൈ ട്വന്റി ഈക്വൽ ടു വൺ പോയിന്റ് നയൻ ടു നയൻ ഇതാണ് നമ്മുടെ എൽ ക്യൂ എന്ന് പറയുന്നത് എൽ ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡബ്ല്യൂ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാം സോ അവറേജ് വെയ്റ്റിംഗ് ടൈം ഡബ്ല്യൂ ക്യൂ ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ ലാംഡ വൺ പോയിന്റ് നയൻ ടു അതായത് പോയിന്റ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ്സ് ആണ് വരിക അല്ലെ അത്രയും പിന്നെ ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്ര മിനിറ്റ് ആണ് വരാം അല്ലെ പോയിന്റ് സീറോ സിക്സ് ഫോർ ത്രീ ഹവേഴ്സ് എന്ന് പറയുമ്പോൾ അത് എയ്റ്റ് സിക്സ് മിനിറ്റ്സ് ആണ് ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഒരു കസ്റ്റമർ എന്ത് ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് ദെൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഒന്നാമത്തെ ക്വസ്റ്റൻ നമ്മൾ കണ്ടെത്തി എത്രയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് സിക്സ് മിനിറ്റ്സ് ആണ് ഒരു കസ്റ്റമർ എന്ത് ചെയ്യേണ്ടി വരിക വെയിറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തത്

സെവന്റീൻ പോയിന്റ് വൺ ഫോർ ടു എന്ന് പറയുന്നത് സെവന്റീൻ എന്നുള്ള ആ ഒരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ പുതിയ മ്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ലാംഡയിൽ ചേഞ്ച് ഒന്നും ഇല്ല തേർട്ടി പെർ ഹവർ തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാഫിക് ഇന്റൻസിറ്റി റോ എന്ന് പറയുന്ന എന്തെങ്കിലും ചേഞ്ച് വരും അല്ലെ അത് നമ്മുടെ വൺ പോയിന്റ് സെവൻ ഫൈവ് ആവും സിയിൽ ചേഞ്ച് ഇല്ല അങ്ങനെയാണെങ്കിൽ ആവറേജ് വെയ്റ്റിംഗ് ടൈം നമ്മളിപ്പോൾ കണ്ട അതേ രീതിയിൽ തന്നെയാണ് വീണ്ടും കാണുന്നത് ആവറേജ് വെയ്റ്റിംഗ് ടൈം നമ്മൾ അതേ രീതിയിൽ നമ്മൾ ഇവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമ്മുടെ റോ എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ തേർട്ടി ഡിവൈഡ് ബൈ സെവന്റീൻ പോയിന്റ് വൺ ഫോർ ടു എറ്റ് സിക്സ് ആണ് ദെൻ സി എന്ന് പറയുന്നത് ടൂ ആണ് സോ നമ്മുടെ മ്യൂല് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത് ആ മ്യൂല് ചേഞ്ച് വരുമ്പോൾ എന്ത് എന്നുള്ളതാണ് സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ബ്ലൂ ക്യൂ ഈക്വൽ ടു എൽ ക്യൂ ഡിവൈഡ് ബൈ ലാൻഡർ സോ എൽ ക്യൂ കാണണം എൽ ക്യൂ കാണുന്നുണ്ടെങ്കിൽ ഈയൊരു ഇക്വേഷാണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇത് കാണാൻ വേണ്ടി നമ്മൾ എൽ ക്യൂയിലേക്ക് പോകുന്നു സോ എൽ ക്യൂ കാണണം സോ എൽ ക്യു കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എൽ എസ് കാണണം സോ എൽ എസിന്റെ ഇക്വേഷൻ എൽ എസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പീ നോട്ട് കാണണം സോ പി നോട്ടിന്റെ ഇക്വേഷൻ അപ്പൊ നമ്മൾ നോട്ട് കാണുന്നു പീനോട്ട് കാണുന്നു പീനോട്ട് കാണുന്നു നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ആ വാല്യൂസ് എടുത്ത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം സോ നമ്മുടെ പീനോട്ട് ഇവിടെ കിട്ടി വൺ ബൈ വൺ വൺ ബൈ ഫിഫ്റ്റീൻ ആണ് നമ്മുടെ പീനോട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് പോവാം അല്ലെങ്കിൽ എൽ എസിലേക്ക് അപ്ലൈ ചെയ്യാം എൽ എസ്സിൽ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എൽ എസ് കിട്ടുന്നു സെവൻ പോയിന്റ് ഫോർ സിക്സ് 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 ഫൈവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എൽ എസ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ എൽ ക്യൂ കാണാം എൽ ക്യൂവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എൽ ക്യൂ എന്ന് പറയുന്നത് എൽ എസ് മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ അല്ലെ അപ്പൊ നമ്മൾ ലാംഡാ ഡിവേഡ് ബൈ മ്യൂ വെച്ച് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ ക്യൂ കിട്ടുന്നത് ഫൈവ് പോയിന്റ് സെവൻ വൺ സിക്സ് സിക്സ് ഫൈവ് ആണ് കിട്ടുന്നത് സോ അവറേജ് വെയ്റ്റിംഗ് ടൈം ഡബ്ല്യൂ ക്യൂ അപ്ലൈ ചെയ്യുന്നു ഡബ്ല്യൂ ക്യൂയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതായത് ലെവൻ പോയിന്റ് ഫോർ ത്രീ മിനിറ്റ് കിട്ടുക ഇലവൻ പോയിന്റ് ഫോർ ത്രീ മിനിറ്റ് കിട്ടുന്നത് സോ നമ്മൾ ത്രീ പോയിന്റ് ഫൈവിലേക്ക് പോയി കഴിഞ്ഞാൽ ലെവൻ പോയിന്റ് ഫോർ ത്രീ മിനിറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും കസ്റ്റമർ ആവറേജ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ സോ മൾട്ടിപ്പിൾ സെർവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ മൾട്ടിപ്പിൾ സെർവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു ഇക്വേഷൻ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ദെൻ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എൽ ക്യു കാണണം എന്നുണ്ടെങ്കിൽ എൽ എസ് കാണണം എൽ എസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ അതാണ് പരസ്പരം കണക്ടഡ് ആണ് എൽ എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എൽ എസ് കാണണം എന്നുണ്ടെങ്കിൽ പീനോട്ട് കാണണം പീനോട്ട് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള എല്ലാം സോ ഈ രീതിയിലാണ് മൾട്ടിപ്പിൾ സർവീസ് ചാനൽ ക്യൂയിങ് തിയറിയിൽ പ്രോബ്ലം വരുന്നത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നത് ഓക്കെ സോ ഇത്രയാണ് ഇവിടെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് വൈൻഡിപ്പിക്കുന്നു താങ്ക് യു